എന്ന് നമ്മൾ വ്യക്തമാക്കിയതാണ്. സ്വാഭാവികമായും ഏതൊരാൾ ഉന്നയിച്ച ആക്ഷേപത്തിലും വസ്തുതകളുണ്ടെങ്കിൽ ആ വസ്തുതകൾ സ്വീകരിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കാനും തയ്യാറുള്ള ഒരു പാർട്ടിയും ഒരു സർക്കാരും ഈ കേരളത്തിലുണ്ട് എന്നത് എത്രയോ ആവർത്തി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞതാണ്. പക്ഷേ ഈ ചരിത്രം ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗൂഢാലോചനയുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അവകാശവാദം എന്താ? ഇവിടെ ഈ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ യോഗം ചേർന്നത്. അദ്ദേഹത്തിൻ്റെ യോഗത്തിൻ്റെ സ്ഥലം എത്രയായിരുന്നു? എവിടെയാണ് വേദി ഉണ്ടായിരുന്നത്? എന്തെല്ലാമാണ് ഒരുക്കമുണ്ടായിരുന്നതെന്നെല്ലാം ഈ ചന്തക്കുന്നിൽ ഇപ്പോൾ ഒരാളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അത്തരത്തിൽ വേദികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശദീകരിക്കുന്നതിനും ഒരാൾക്കും വിരോധമില്ല. പക്ഷേ ആക്ഷേപം എന്താ? അവകാശവാദം എന്താ? ഇവിടെ നിരവധി നേതാക്കൾ സംസാരിക്കാനുണ്ട് എന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം അവകാശപ്പെട്ടത് ഈ നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും അനുഭാവികളും അൻവറിൻ്റെ പുറകിൽ അണിനിരക്കാൻ പോകുന്നു എന്നാണ്. അത് ചന്തക്കുന്നിൽ തെളിയിക്കും. അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് യോഗം. സ്വാഭാവികമായും മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലിലൂടെ ദിവസം മുഴുവൻ ലൈവ് കൊടുത്ത് ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ ആ പൊട്ടിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഉള്ള കൗതുകം വെച്ച് കുറേ ആളുകളൊക്കെ വരും. CPM തകർക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളും ഒത്തുചേരും. അത് കുറച്ചൊക്കെ ഉണ്ടായി. പക്ഷേ ഞങ്ങൾ ആദ്യം തന്നെ വ്യക്തമാക്കി, നിലമ്പൂരിലെ CPM ബന്ധപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരാരും അൻവറിൻ്റെ പരിപാടിയിൽ പോകില്ല. അത് ചന്തക്കുന്ന് തെളിയിച്ചല്ലോ. അപ്പം ഇന്നലെ ചേർന്ന യോഗം നമ്മളെല്ലാവരും കണ്ടതാണ്. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂരിൻ്റെ മണ്ണ്, നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നൊമ്പരങ്ങളെയും മറികടന്നുകൊണ്ടാണ് ഇവിടെ വളർന്നു വന്നത്. അതിൻ്റെ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമായി നമ്മളോട് യോജിക്കാൻ തയ്യാറായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ PV അൻവറുമായി നമ്മൾ യോജിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് അകത്തേക്ക് കടന്നിട്ടില്ലെങ്കിലും കടത്തിയിട്ടില്ലെങ്കിലും ഈ നെഞ്ചോട് ചേർത്ത് കൊണ്ടു നടന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും അധിക്ഷേപങ്ങൾ ചൊരിയാനും അപവാദങ്ങൾ പറയാനുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെയൊന്നും ഒരിഞ്ചും വകവെച്ചു തരാൻ നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറല്ല.